ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീടും തൊഴിലിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിൽ അധികമായിട്ട് ഉത്പാദിക്കുന്ന പഴത്തിനെ നമ്മൾ പലപ്പോഴും എന്താ ഉപേക്ഷിക്കാറുണ്ട്. കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇത് അധികമായിട്ട് പഴുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗപ്രദമാകും. അപ്പൊ ഇതിനെ നമുക്ക് നല്ല രീതിയിൽ പ്രിസർവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് വേണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ബനാന വൈൻ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ കണ്ടിരുന്നു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫുഡുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കേട്ട് കാണും ചക്ക വരട്ടിയെന്ന്. പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പഴം വരട്ടി? നമുക്ക് എങ്ങനെ ഈ പഴം വരട്ടി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഏറെ രുചികരവും അതേമാതിരി തന്നെ നമുക്ക് കുറെ കാലം നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതുമാണ് ഈ പഴം വരട്ടി. നമുക്ക് എങ്ങനെ ഇത് ചെയ്യണമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. പഴം വരട്ടിക്ക് വേണ്ടുന്ന പഴമാണ് ഞാൻ നുറുക്കി വെച്ചേക്കുകയാണ്. രണ്ട് സൈസ് പഴമാണ്, രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടുന്ന ശർക്കരയാണ്, ഒരു കിലോ ശർക്കരയുണ്ട്. ഒരു കിലോ പഴത്തിന് ഒരു കിലോ ശർക്കര. ഇത് തയ്യാറാക്കുക. ഇതിൻ്റെ കൂടെ ഏലക്ക ചേർക്കാം, ചുക്ക്, ജീരക എന്നിവ പൊടിച്ചിടുക. സ്വല്പം നെയ്യ് ഒഴിക്കുക. ഇത് തയ്യാറാക്കിയെടുക്കുക. പഴം മത്തിക്ക് വേണ്ടിയുള്ള പഴം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കരയില്ല, നമുക്ക് ഇതിലേക്ക് ശർക്കര പൊട്ടിച്ചത് ഇടുക. ശ്രദ്ധിക്കുക, എപ്പം നമ്മൾ പഴം എടുക്കുന്നോ അതിൻ്റെ മുൻ കൂടുതലായിട്ട് നിൽക്കണം ശർക്കര. കാരണം പാകമായി കിട്ടി വരണമെങ്കിൽ നന്നായിട്ട് വരലാനുള്ള ശർക്കര വരണം. പാവ് കുറവാണെങ്കിൽ ഇരുന്നാൽ ചീത്തയാവുകയും ചെയ്യും, ചൂന് വരണ്ട കിട്ടത്തുമില്ല. അതുകൊണ്ട് ശർക്കര എപ്പോഴും പഴത്തിനെക്കാട്ടി കൂടി നിൽക്കണം. ഓരോരെടുക്കുന്ന പഴത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് മധുരത്തിനനുസരിച്ചും ചേർക്കാവുന്നതാണ്. നന്നായിട്ട് ഇത് കുറുകട്ടെ. നല്ലൊരു മണമാണ്. നമ്മൾ ഇളക്കുമ്പോൾ ഇങ്ങനെ വലിയ വലിയ കഷ്ണം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. ഒരുപാടങ്ങ് ആവരുത്, ചെറിയ ചെറിയ തനി പോലെ തോന്നിക്കണം നമുക്ക്. ഈ സമയത്ത് നമുക്ക് ഏലക്കയും ചുക്കൂടെ പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. സ്വല്പം ജീരകപ്പൊടി, കുറച്ചുകൂടി നെയ്യ് ഇട്ടു കൊടുക്കാം. നമ്മുടെ പഴം മരത്ത് ഇങ്ങനെ വരണ്ടുകൊണ്ടിരിക്കുന്നു. എന്താ ഒരു മണം വരുന്നത്! നെയ്യുടെയും പഴത്തിൻ്റെയും ഏലക്കായും ശർക്കര എല്ലാം കൂടെ പൊന്തി വരുന്ന ഒരു മണം. ഇനിയുണ്ട് പരിപ്പാകമാകാൻ. ഇനിയിത് നല്ലപോലെ വലിഞ്ഞു വരണം. നമ്മുടെ പഴം വരട്ടി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേമാതിരി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ഓൺ എന്ന് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ഇൻഫോർമേറ്റീവ് വീഡിയോസും നിങ്ങൾക്ക് ഇനി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ശുഭദിനം ആശംസിച്ചുകൊണ്ട്